ബാക്ക് ടു റോയൽസ് കിച്ചൺ ആൻഡ് വ്ളോഗ്സ്. ഞാനിന്ന് വന്നിട്ടുള്ളത് നമുക്ക് ചപ്പാത്തിയുടെയും ദോശയുടെയും ഒക്കെ കൂടെ കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി കറി റെസിപ്പി ആയിട്ടാണ്. നല്ല ഒരു ഉഗ്രൻ പൊട്ടാറ്റോ കറി റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. വളരെ സിമ്പിളായിട്ട് നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു കിഡിലൻ നല്ല യമ്മി ടേസ്റ്റി ആയിട്ടുള്ള പൊട്ടാറ്റോ കറി. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് പൊട്ടാറ്റോ കറി ഉണ്ടാക്കുന്നത് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 4 വലിയ പൊട്ടാറ്റോ ക്യൂബ്സൊക്കെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്കൊരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. അതിനോടൊപ്പം തന്നെ ഒരു അര ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്കൊരു 1 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ നമുക്ക് ആദ്യം പൊട്ടാറ്റോ മാരിനേറ്റ് ചെയ്തിട്ട് നമുക്ക് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ കേട്ടോ വേണ്ടത്. മാരിനേറ്റ് ചെയ്തിട്ട് നമുക്കൊരു 5 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. എന്നിട്ട് നമുക്ക് നല്ല ചൂടായ എണ്ണയിലൊന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. ഡീപ്പ് ഫ്രൈ അല്ല, ഷാലോ ഫ്രൈ ചെയ്തിട്ടെടുക്കാം. ജസ്റ്റ് ആ ഓണിയൻ ഒന്ന് പുറത്തൊന്ന് ക്രിസ്പി ആവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഷാലോ ഫ്രൈ ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ നമ്മളുടെ പൊട്ടാറ്റോസ് ഒക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. കണ്ടില്ലേ? അപ്പം ഇങ്ങനെ ജസ്റ്റ് പുറത്ത് ഒരു ലൈറ്റ് ബ്രൗൺ കളറായി കഴിഞ്ഞാൽ നമുക്ക് പൊട്ടാറ്റോസ് എടുത്ത് മാറ്റി വെക്കാം കേട്ടോ. ഇനി നമുക്ക് അതേ സെയിം ഓയിലിൽ തന്നെ തേങ്ങ ചെറുകിയത് ചേർത്ത് കൊടുക്കണം. അപ്പം ഞാനിവിടെ ഒരു 1/2 കപ്പ് തേങ്ങ ചെറുകിയതാണ് എടുക്കുന്നത്, അല്ലെങ്കിൽ ഒരു 1/2 മുറി തേങ്ങ ചെറുകിയതാണ് ഞാൻ എടുക്കുന്നത്. അത് നമുക്ക് കുറച്ച് എണ്ണയിൽ ഇട്ടിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. പിന്നെ നമുക്ക് കുറച്ച് കറിവേപ്പില ആഡ് ചെയ്ത് കൊടുക്കാം. അതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ വീതം കുരുമുളകും ജീരകവും നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അതിനോടൊപ്പം തന്നെ ഒരു 4 ഇഞ്ച് വെളുത്തുള്ളിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ നമുക്ക് ചെറിയുള്ളി ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഒരു 2-3 ചെറിയുള്ളി ആഡ് ചെയ്ത് കൊടുക്കാം. ഇനിയിപ്പോൾ ചെറിയുള്ളി ഇല്ലെങ്കിൽ നമുക്ക് ചെറിയൊരു കഷ്ണം സവാള ആഡ് ചെയ്ത് കൊടുക്കാം. ഇതെല്ലാം കൂടെ ആഡ് ചെയ്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ തേങ്ങക്ക് ഒന്ന് മുരിഞ്ഞ് വന്നാൽ നമുക്കതിലേക്ക് തക്കാളി ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ ക്യൂബ്സൊക്കെ അരിഞ്ഞ ഒരു തക്കാളിയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും അതുപോലെ തന്നെ സവാളയും ഒക്കെ നന്നായിട്ടൊന്ന് റെഡി ആയി കഴിഞ്ഞാൽ നമുക്കതിലേക്ക് മല്ലിപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ 3 ടീസ്പൂൺ മല്ലിപ്പൊടിയും അതിനോടൊപ്പം തന്നെ 2 ടീസ്പൂൺ മുളക് പൊടിയാണ് ആഡ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. അപ്പം മസാലയുടെ ആ ഒരു കുത്ത് പോകുന്നത് വരെ നമുക്ക് ലോ ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. കണ്ടില്ല? അപ്പോൾ ഈ ഒരു പരുവായി കഴിയുമ്പോൾ നമുക്കത് മിക്സിയിലിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അപ്പം നല്ല വറുത്തരച്ചൊരു ടേസ്റ്റ് ആയിരിക്കും കേട്ടോ നമ്മളെ കറിക്ക് ഉണ്ടാവുക. അപ്പം നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. നമുക്ക് പത്തിരിയുടെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും. നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. എന്നിട്ട് നമുക്ക് വേറൊരു പാത്രത്തിൽ അതിട്ടിട്ട് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് നമുക്ക് നന്നായിട്ട് അതൊന്ന് തിളപ്പിച്ചെടുക്കാം. നമുക്ക് ആവശ്യമുള്ള കറിക്ക് അനുസരിച്ചിട്ടുള്ള വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ലാസ്റ്റ് നമുക്കൊരു 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ചെറുതായിട്ടൊന്ന് തിളച്ച് വരുമ്പോൾ നമ്മൾ ഓൾറെഡി ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള പൊട്ടാറ്റോ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് ദേ ഇപ്പോൾ ഇവിടെ തിളച്ച് വന്നിട്ടുണ്ട്. ഉപ്പ് നോക്കിയിട്ട് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ഇടാം കേട്ടോ. ഇനി നമ്മൾ നേരത്തെ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള പൊട്ടാറ്റോ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പം നല്ല തേങ്ങ വറുത്തരച്ചതിൻ്റെ നല്ലൊരു സ്മെല്ല് വരും. അപ്പം നല്ല ടേസ്റ്റാണ് കേട്ടോ. നല്ല അടിപൊളി കറിയാണ്. നമുക്ക് ചപ്പാത്തിക്കും അതുപോലെ തന്നെ പത്തേക്കൊക്കെ കൂടെ കഴിക്കാൻ പറ്റിയ കിടിലൻ കറിയാണ്. അപ്പം എല്ലാവരും ഒന്ന് വെറൈറ്റി ആയിട്ട് ട്രൈ ചെയ്ത് നോക്കുക. ലാസ്റ്റായിട്ട് നമുക്ക് ചെറുതായിട്ട് ഇതൊന്ന് ഉള്ളി മുപ്പിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് അതിലേക്ക് 2-3 പച്ചമുളകും നടുക്ക് കീറിയിട്ട് നമുക്ക് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിനോടൊപ്പം തന്നെ നമുക്ക് 1-5 വെളുത്തുള്ളിയും അതുപോലെ തന്നെ 1/4 കപ്പ് സവാള നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. എല്ലാം കൂടെ നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം.
അവസാനമായിട്ട് നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. പുള്ളിയും അതുപോലെ തന്നെ വെളുത്തുള്ളൊക്കെ നന്നായിട്ട് മുരിഞ്ഞ് വരുമ്പോഴാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടുക. ലാസ്റ്റ് നമുക്കൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് മല്ലിയില ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നല്ല മുരിഞ്ഞ് നല്ല ക്രിസ്പി ആയിട്ട് കിട്ടിയ ഉള്ളിയും അതുപോലെ തന്നെ വെളുത്തുള്ളിയൊക്കെ നമുക്ക് നമ്മൾ കറിയിലോട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല വറുത്തരച്ച പൊട്ടേറ്റോ കറിയാണ്. സിമ്പിളായിട്ട് പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു കറിയാണ്. അപ്പോൾ എല്ലാവരും എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇന്നത്തെ റെസിപ്പി ആർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഫ്രണ്ട്സിൻ്റെ ഫാമിലിക്ക് എല്ലാവർക്കും ഷെയർ ചെയ്യുക. വീണ്ടും നല്ല റെസിപ്പീസ് ആയിട്ട് വരുന്നതായിരിക്കും. അത് എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സേഫ് ആയിട്ടിരിക്കുക. ബൈ ബൈ.